വേണ്ടതാ, തുടയ്ക്കുമ്പോ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും, നോക്കിക്കോണേ. എടി നീ ആ അമ്മച്ചി, നീ നക്കി തുടച്ചു കൊടുക്കേണ്ടതായി കുഞ്ഞിന്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. ഇന്ന് ഞങ്ങൾ കുളിക്കാൻ പോവുക കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഇയാൾ കുളിച്ചിട്ടില്ല. നമ്മൾ അന്ന് ആരൂന് ഗിഫ്റ്റുമായിട്ട് കൊണ്ടുവന്ന ദിവസം എന്തുകൊണ്ടാണ് മുഖത്തൊക്കെ ഇരിക്കുന്നത്? ആ ബിസ്ക്കറ്റും കണ്ടൊക്കെ തിന്ന് മുഖത്തൊക്കെ ഇരിക്കും. തട്ടിക്കളയുടെ വീഡിയോ ആടെ എന്തുവടെ ഇത്? ആ അപ്പം അയ്യാക്കെ, നമ്മൾ അന്ന് കൊണ്ടുവന്ന ദിവസം അവിടുന്ന് കുളിപ്പിച്ചുകൊണ്ട് വന്നതായിരുന്നു. അതിനുശേഷം കുളിപ്പിച്ചിട്ടില്ല. ഇപ്പം ഇയാൾക്ക് ഓഗസ്റ്റ് 25 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ 2 കഴിഞ്ഞു, 60 കഴിഞ്ഞു. ആദ്യത്തെ കുളിയാണ് നമ്മുടെ ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ടെസയുടെ കുളിയുടെ വീഡിയോയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അത് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 അല്ലെങ്കിൽ 4 കൂടുമ്പോൾ മാത്രമേ കുളിപ്പിക്കാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അഴുക്കാകുവാണെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കും. ഡെയിലി നമ്മൾ ചീകി കൊടുക്കും, അതൊക്കെയാണ് ചെയ്യുന്നത്. അതേപോലെ കുളിപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ ചെവിയിലൊക്കെ വെള്ളം പോകാതെ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ കുളിപ്പിക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ ഇതാണ്ട് ഒരുപാട് ആയുധങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഷാമ്പു ആണ് സാധാരണ. ഈ ഷാമ്പു ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയ കുളിപ്പിച്ചപ്പോഴേ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പാപ്പട്ടിയുടെ ഷാമ്പു ആണ് അത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിവ്യൂ പറയാമെന്ന് പറഞ്ഞായിരുന്നു. ചെറിക്ക് എന്തായാലും അതിന് ദോഷമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നല്ല റിസൾട്ട് തന്നെയാണ്. ടെസയ്ക്ക് ഇപ്പോൾ ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തോന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഷെഡിങ് കഴിഞ്ഞതിന് ശേഷം ഒരു തവണയും കൂടെ കുളിപ്പിച്ചിട്ട് ടെസയുടെ കേസിൽ റിവ്യൂ പറയാം. ഇത് നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഇതിനകത്ത് കമൻ്റ് ആയിട്ടിടാവുന്നുള്ളതാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ആമസോണിലെ ലിങ്ക് കൊടുത്തേക്കാം. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചുമ്മാ ഒന്ന് ചീകാനായിട്ട് നമ്മുടെ ആ ഒരു ടെസയുടെ പഴയ ചീപ്പ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ദാണ്ട് ഈ ഒരു സാധനം, ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇത് ഡോഗിനെ കുളിപ്പിക്കുന്ന വീഡിയോയിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം ഇത് ഡോഗിൻ്റെ അല്ല, ഇത് നമ്മൾ മനുഷ്യരുടെ തന്നെയാണ്. നമ്മൾ ഈ ഇയാളെയൊക്കെ കുളിപ്പിച്ചതിന് ശേഷമേ ഡ്രയർ വെച്ചിട്ട് ഉണക്കാറുണ്ട്, ഹെയർ ഡ്രയർ വെച്ചിട്ട്. അപ്പം അത് എല്ലാവർക്കും പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് നല്ല രീതിയിൽ തോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടവലാണിത്. ഈ ടവലും ആമസോണിലുണ്ട്, എൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതായത്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് തന്നത് മാധു കേട്ടോ, ബ്യൂട്ടി പാർലറിൽ യൂസ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഹെയർ ഡ്രയറിനെ കാട്ടി അടിപൊളിയായിട്ട് പെട്ടെന്ന് അങ്ങ് ഉണക്കും. കണ്ട് ഇതുപോലെ ഇരിക്കും. ഇത് നല്ലോണം വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ടവലാണിത്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും സാധനം, അതുകൊണ്ട് ഇതുപോലെ ഇരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഒപ്പി എടുത്തു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് ക്ലീൻ ആവും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഹെയർ ഡ്രയർ നമ്മളല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അടിക്കുകയൊക്കെ വേണം, അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് എഫക്റ്റീവ്. നമ്മൾ ടെസക്കിൻ്റെ ഇറക്കിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെറിയ പപ്പിക്ക് നമ്മൾ ഏറ്റവും കാലിൻ്റെ ഒരു താഴ്ഭാഗത്തൊക്കെ ഒഴിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ പപ്പിക്ക് വലിയ ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ മനുഷ്യരുടെ കൂട്ടല്ല ഈ ഡോഗ് എന്ന് പറയുന്നത്. അവർക്ക് ചില സമയത്ത് ഓടിയിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും, നമ്മളോട്ട് വിയർത്ത് പോകത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാലേ ഇവർക്ക് പെട്ടെന്ന് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. അത് കാരണമാണ് ഈ പറഞ്ഞ വെള്ളത്തിനോട് കുളിപ്പിക്കുമ്പോഴൊക്കെ അഗ്രഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം കാലിലൊക്കെ ഒന്ന് നനച്ച് പതുക്കെ സോഫ്റ്റായിട്ട് കൊണ്ടുവരിക. ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഓസ് വെച്ചൊക്കെ ഒഴിക്കുമ്പോൾ ചെവി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരിചയം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മഗ് വെച്ചിട്ട് കോരി ഒഴിച്ചാൽ മതി. ആ ഇയാൾക്ക് ആദ്യമായിട്ട് കുളിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടായി. ഇതിനു മുമ്പ് കുളിച്ച ഓർമ്മ പോലും കാണത്തില്ല, അന്ന് വെറും കുഞ്ഞായിരുന്നല്ലോ. കുളിച്ചോ 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 കുളിച്ചോ, ഇല്ലല്ലോ കുളിച്ചില്ല കുളിച്ചില്ല കുളിച്ചില്ല. ആ ആ ഇല്ലടോ, വെള്ളം വീണോ, തെന്നും കേട്ടോ. അപ്പം നമ്മൾ കയ്യിലൊന്ന് പിടിച്ചോണം. കുളിപ്പിച്ച് കഴിഞ്ഞാലും നല്ലോണം കാലിൻ്റെ അടിഭാഗമൊക്കെ തോർത്തിക്കിട്ടേ വിടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തെന്നി വീണ് പോകും. സോഫ്റ്റ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ. എല്ലാവരും ട്യൂണയുടെ വാലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാലിൽ ഇൻഫെക്ഷൻ മാറിയെങ്കിലും ഇതുവരെ രോമം വന്നു തുടങ്ങിയിട്ടില്ല. നമ്മൾ മെഡിസിൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ആൾക്കാർ കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കേ ഓക്കേ ഓക്കേ. ആ ട്യൂണയ്ക്ക് കുളിക്കുന്ന ഇഷ്ടമാകാനാ ചാൻസ്, കാരണം മഴയത്തൊക്കെ ചാടാറുണ്ട്. ആ സമയത്ത് ടെസയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യും, മഴ പെയ്താൽ എന്തോ ചെയ്യും, അകത്ത് കയറും, വെള്ളത്തിൽ ഇറങ്ങത്തില്ല. മഴ പെയ്യുന്ന സമയത്ത് രസ നടക്കുന്ന കാണാൻ നല്ല രസമാണ്, ഡാൻസ് കളിക്കുന്നത് പോലെ. ഓക്കെ, നമ്മൾ ഇപ്പം വെള്ളം ഒഴിച്ചേക്കുന്നതും അതേപോലെ തന്നെ സോപ്പ് തേച്ചേക്കുന്നതും കഴുത്ത് ഇതാ ഇത്രയും ഭാഗം വരെ തേച്ചിട്ടുള്ളൂ. തലയിലൊഴിക്കുന്ന എല്ലാ പപ്പീസിനും ഡോഗിനും ഇറിറ്റേഷൻ ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ അത് ലാസ്റ്റേ ചെയ്യാറുള്ളൂ. അതേപോലെ എല്ലാ ദിവസവും ഒന്നും ഡോഗിനെ കുളിപ്പിക്കരുത് ഒരിക്കലും. മനുഷ്യർ കുളിക്കുമ്പോഴേ മിക്കവാറും ആദ്യം തലയിലങ്ങ് വെള്ളം ഒഴിക്കും അല്ലേ, നീ എങ്ങനെയല്ലേ കുളിക്കുന്നത്? അപ്പം നമ്മൾ പപ്പിയെ കുളിപ്പിക്കുമ്പോഴും അതേപോലെ ചിലപ്പം തലയിൽ കൂടെ അങ്ങ് വെള്ളം ഒഴിക്കും ആദ്യം. അതുകൊണ്ടിട്ടാണ് ഇതിന് പെട്ടെന്ന് ഇഷ്ടക്കേട് ഉണ്ടാകുന്നത്, കുളിക്കാനുള്ള വെറുപ്പമൊക്കെ ഉണ്ടാകുന്നത്. ചില ഡോഗിനെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടവുമായിരിക്കും.
പക്ഷെ വെറുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കുളിപ്പിക്കുക. അതുകൊണ്ട് വെറുപ്പിക്കാതിരിക്കുക, തല ലാസ്റ്റ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പതുക്കെ തുടച്ചെടുക്കുകയൊക്കെ ചെയ്താൽ മതി ആദ്യം കുളിപ്പിക്കുമ്പം. വെള്ളം കറിയെല്ലാം കൂടി അല്ലാത്തോണ്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടി വരത്തില്ല കേട്ടോ, കാരണം വലിയ അഴുക്കൊന്നും ഇല്ല. ചെസയുടെ അത്രയും തന്നെ ഓൻ വരത്തില്ലേ. ചെവി വീടല്ലേ, ചെവി വീടല്ലേ ഒഴിക്കുമ്പോ പുറത്തു. എന്റെ വാനത്തിലായിരുന്നു ഒഴിച്ചത്, നമ്മള് ഞെടുക്കുവാണ്. വേണ്ടതാ തുടയ്ക്കുമ്പോ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും, നോക്കിക്കോണേ. വേള ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങ് പൊതിയാം. കുടിക്കുന്ന സന്തോഷമാണ് തോന്നുന്നു കേട്ടോ. അയ്യോ കടിച്ചോ, അയ്യോ അയ്യോ എന്റെ കാശ് പോയി. വാ ഇങ്ങോട്ട് വെച്ചിട്ട്, ഇങ്ങോട്ട് വെച്ചിട്ട് ഒക്കെ. എടി നീ ആ അമ്മച്ചി, നീ നക്കി തുടച്ച് കൊടുക്കേണ്ടതായി കുഞ്ഞിനെ. നമ്മൾ തുടയ്ക്കുമ്പോൾ കാലിൻ്റെ അടിഭാഗം നല്ലോണം തുടയ്ക്കണേ, കാരണം ചിലപ്പോൾ സോഫ്റ്റ് സർഫസിലോട്ട് നമ്മൾ ഇറക്കി വിടുമ്പോൾ ഒരു തെന്നി അങ്ങ് വീഴും. പണ്ട് രസ വീണിട്ടുണ്ടായിരുന്നു. എടാ ഇത് എന്ത് പടി, ഇത് ആരുടെ വീഡിയോ എവിടെ ലാസ്റ്റ്? ടെസൈൻ ടെറിയൊക്കെ മുന്നിൽ കയറി നിൽക്കുന്നു. ഉടനെ പുറത്തോട്ടിറക്കി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണാക്കിക്കൊണ്ട് വരും. മണ്ണാക്കിയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് പാടാ. അതുകൊണ്ടിട്ട് എന്തായാലും ഫ്രീ ആയിട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും അവിടെ തറയിലോട്ടെങ്ങാനും ഇറക്കി വിടാം അല്ലേ. ഇറക്കി വിട്ടിട്ട് മണ്ണിലോട്ടെങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ റൂമിൽ കയറ്റിയിട്ട് അടയ്ക്കും. ഉണങ്ങിയതിന് ശേഷമേ പുറത്തിറക്കത്തുള്ളൂ കേട്ടോ. Bye bye, see you, tata.